ഇന്ന് ലോക പറക്കും തളിക ദിനം. ഇന്ത്യ എക്കാലവും അന്യഗ്രഹ ജീവികളുടെയും പറക്കും തളികളുടെയും ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. 1951 അത്തരമൊരു സംഭവം ആദ്യം ഉണ്ടാകുന്നത്. സിഗാർ രൂപത്തിലുള്ള ഒരു ഒബ്ജക്റ്റ് ഡൽഹി ഫ്ലൈയിങ് ക്ലബിന് സമീപം കണ്ടിരുന്നു. അതിവേഗം ഇത് ദുരൂഹമായി കാണാതായി. അത് മേഘത്തിനുള്ളിൽ മറയുകയായിരുന്നു. ഒരാൾ മാത്രമാണ് ആദ്യം ഇതിനെ കണ്ടത്. അയാൾ ശബ്ദമുണ്ടാക്കി ബാക്കിയുള്ളവരെ വിളിച്ചു വരുത്തി. 20 പേർ ഈ പറക്കും തളികയെ കണ്ടു. ബ്രിട്ടീഷ് വാമ്പയർ ജെറ്റിനേക്കാൾ 3 വേഗം ഇതിനുണ്ടായിരുന്നു. 21 പിന്നീട് അധികവും ഇന്ത്യ ലക്ഷ്യമാക്കി പറക്കും തളികൾ എത്തി തുടങ്ങിയത്. 2017 ഒക്ടോബർ 17 അതിവേഗത്തിൽ ആകാശത്ത് കൂടി സഞ്ചരിക്കുന്ന ഒരു വസ്തുവിനെ കിഴക്കൻ കൊൽക്കത്തയിൽ കണ്ടിരുന്നു. ഒരു ക്യാമറയിലും ഇത് പതിഞ്ഞിരുന്നു. ഇതിന് ഒരു പ്രകാശം ഉണ്ടായിരുന്നു. ആദ്യം വാൽ നക്ഷത്രമാണ് എന്നാണ് കരുതിയത്. 100 ആളുകളാണ് അന്ന് ബൈപ്പാസിൽ പറക്കും തളികയെ കാണാൻ എത്തിയത്. എന്നാൽ ഇത് വീനസ് ഗ്രഹമായിരുന്നു എന്നാണ് പിന്നീട് അറിയപ്പെട്ടത്. 2013 മുതൽ നിരവധി സംഭവങ്ങൾ പറക്കും തളികളുടേതായി ഇന്ത്യയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചെന്നൈ മുതൽ ലക്നൗ വരെ ഇതിലുണ്ട്. ബുള്ളറ്റ് രൂപത്തിലുള്ള പറക്കും തളികളായിരുന്നു ഇത്തരത്തിൽ പറഞ്ഞു കേട്ടത്. മറ്റൊന്ന് 2013 ഓഗസ്റ്റ് 4 ലഡാക്കിലെ ഔട്ട്പോസ്റ്റിലുള്ള ഇന്ത്യൻ സൈനികരും ലഡാൻഖേർ മേഖലയിൽ പറക്കും തളികയെ കണ്ടു. അടുത്ത 7 രാത്രിയിൽ തിളങ്ങുന്ന തരത്തിലുള്ള വെടിയുണ്ടയുടെ രൂപത്തിലുള്ള പറക്കും തളികകളെ കണ്ടുവെന്നായിരുന്നു സൈനികർ പറഞ്ഞത്. അരുണാചൽ പ്രദേശ് അതിർത്തിയിലായിരുന്നു ഇതെല്ലാം കണ്ടത്. അമേരിക്കയുടെ റിപ്പോർട്ടും അന്യഗ്രഹ ജീവികളെയും പറക്കും തളികകളെയും കുറിച്ചൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ആവേശം പകരുന്നതാണ് ഇതൊക്കെ. അന്യഗ്രഹ ജീവികളുണ്ടെന്ന് ഇവർ തള്ളിയിട്ടില്ല, എന്നാൽ പൂർണ്ണമായി അംഗീകരിച്ചിട്ടുമില്ല. പറക്കും തളികളുടെ ശബ്ദം അറിയാനുള്ള മാർഗങ്ങളും നാസ നിലവിൽ പരിശോധിച്ചു വരുന്നുണ്ട്. ഇതിനായുള്ള സാങ്കേതിക വിദ്യ ഉടൻ പുറത്തുവരും. അതേസമയം ഹോളിവുഡിൽ നിന്നുള്ള അന്യഗ്രഹ ജീവികളുടെ സിനിമകൾ ഇന്ത്യയെ അടക്കം സ്വാധീനിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ കാണുന്നത് പോലെ ആയിരിക്കില്ല പറക്കും തളികളും അന്യഗ്രഹ ജീവികളും എന്നാണ് നിഗമനം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.